നമസ്കാരം, എ ബി സി ലൈവിലേക്ക് സ്വാഗതം. ഇപ്പോൾ ലൈവിൽ വരാനുള്ള കാരണം നമ്മുടെ മൂന്നാർ, സഞ്ചാരികളുടെ പറുദീസയായ മൂന്നാർ. മൂന്നാറിൽ ഇപ്പോൾ ഓഫ് സീസൺ ആണ്, സീസൺ സമയമല്ല. പക്ഷേ ഇപ്പോൾ മൂന്നാറിൽ നിന്നും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം എന്നാണ് ഞങ്ങളുടെ മൂന്നാറിലെ റിപ്പോർട്ടർ ജെൻസൺ ഇന്ന് രാവിലെ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത്. സീസൺ സമയത്തല്ല, ഇപ്പോഴാണ് മൂന്നാറിലേക്ക് വരേണ്ടതെന്നും അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ കുറച്ച് ദൃശ്യങ്ങൾ ഒന്ന് അയച്ചു തരുമെന്ന് ഞാൻ ജെൻസനോട് പറഞ്ഞു. ഇന്ന് രാവിലെയുള്ള മൂന്നാറിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴയും നൂൽമഴയും ഇളം വെയിലും കോടമഞ്ഞും ഒക്കെ ഒരേ സമയം ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് മൂന്നാറിൽ. മൂന്നാറിൽ അതേസമയം ഇപ്പോൾ സഞ്ചാരികൾ വളരെ കുറവുമാണ്. ഇപ്പോഴാണ് മൂന്നാറിലേക്ക് വരേണ്ടതെന്ന് ജെൻസൺ പറയുകയുമുണ്ടായി. അത് നിങ്ങളെ കൂടി ഒന്ന് അറിയിക്കുവാൻ വേണ്ടി, പ്രേക്ഷകരെ കൂടി അറിയിക്കുവാൻ വേണ്ടിയാണ് ലൈവിൽ വന്നിരിക്കുന്നത്. മൂന്നാറിൽ നിന്ന് ജെൻസൺ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെൻസ, എങ്ങനെയുണ്ട് മൂന്നാറിലെ ക്ലൈമറ്റ് ഇപ്പോൾ? സമയം ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ മൂന്നാറിന്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സമയം. സാധാരണ ജൂൺ മാസങ്ങളിൽ കാലവർഷം എത്തുമെന്നാണ് എല്ലാ വർഷത്തെ പോലെയും ഇപ്രാവശ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ജനുവരി ഈ ജൂൺ മാസത്തിൽ കാലവർഷം നേരിയ തോതിലാണ് എത്തിയത്. രാവിലെ നൂൽമഴയും ഉച്ചയ്ക്ക് ഒരു ഇളം വെയിലും വൈകുന്നേരങ്ങളിൽ ഒരു ചെറിയൊരു മിസ്റ്റുമാണ് ഇവിടെയുള്ളത്. നല്ല കാലാവസ്ഥയാണ് നിലവിലിപ്പോൾ. ചെറിയ തണുപ്പുണ്ട്. ഇളം, അതായത് ഒരു ദിവസം വിനോദസഞ്ചാരത്തിന് എത്തുന്നവർക്ക് രാവിലെ മഴ ആസ്വദിക്കാൻ കഴിയും, ഉച്ചയ്ക്ക് ഇളം വെയിലും ആസ്വദിക്കാൻ കഴിയും, വൈകുന്നേരങ്ങളിൽ ഈ നമ്മുടെ നല്ലൊരു മഞ്ഞ് ആസ്വദിച്ച് നാട്ടിലേക്ക് മടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയമുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ മൂന്നാറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ കാണാം, ചെറിയൊരു നൂൽമഴ എനിക്ക് പിന്നിൽ പെയ്യുന്നത് കാണാം. ഇത് ഉച്ചയോടെ മാറും. ഉച്ചയോടെ മാറുന്നതോടെ ഒരു ചെറിയ നേരിയ ഇളം വെയിലെത്തും. ഇത് ചെറിയൊരു ചൂടുണ്ടാകും. വൈകുന്നേരം ഇതേ തുടർന്ന് ഒരു 3 മണി 4 മണിയോടെയാണ് ഇവിടെ മിസ്റ്റ് പെയ്തിറങ്ങുന്നത്. ഈ മിസ്റ്റ് പെയ്തിറങ്ങും ഇപ്പോൾ മൂന്നാർ മൊത്തം ഈ മിസ്റ്റ് കൊണ്ട് മൂടും. തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളെ വരെ നമുക്ക് കാണാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു മൂടൽ മഞ്ഞായിരിക്കും ഉണ്ടാകുക. ഈ ജൂൺ മാസമായതുകൊണ്ട്, സ്കൂൾ തുറന്നതുകൊണ്ട് വിനോദസഞ്ചാരികളുടെ തിരക്ക് വളരെ കുറവാണ്. ഇപ്പോൾ എണ്ണിപ്പറയാവുന്ന ചില വിനോദസഞ്ചാരികൾ മാത്രമാണ് എത്തുന്നത്. ഇത് മൂന്നാർ ടൗണിലെ ഒരു പ്രത്യേകതയാണ്. മൂന്നാർ ടൗണുമായിട്ടും സമീപപ്രദേശങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാലാവസ്ഥയാണ്. തൊട്ടടുത്ത സമീപപ്രദേശങ്ങളുണ്ട്, മാട്ടുപ്പെട്ടി, ടോപ്പ് സ്റ്റേഷൻ മുതലായ ഭാഗങ്ങൾ. അവിടെയും ഇത്തരത്തിൽ വൈകുന്നേരങ്ങളിൽ നല്ലൊരു മിസ്റ്റ് ഉണ്ടാകും. പള്ളിവാസൽ മേഖലയിലാണെങ്കിലും ഇത്തരത്തിൽ ഒരു മിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ മൂന്ന് കാലാവസ്ഥയും ഒരുപോലെ നമുക്ക് ഒരു ദിവസം ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ അതിൽ മൂന്നാർ ടൗണിൽ തന്നെ എത്തണം എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. സാർ, ഇപ്പോൾ ഈ സീസൺ സമയം അല്ലാത്തത് കൊണ്ട് തന്നെ ഹോട്ടൽ റൂമിലെയൊക്കെ ചാർജും കുറവായിരിക്കും, ഭക്ഷണത്തിന്റെ ഒക്കെ ചാർജും കുറവായിരിക്കും. അപ്പോ വളരെ ബജറ്റ് കമ്മിയായിട്ട് വന്ന് കണ്ടിട്ട് പോവാമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ജൂൺ മാസമായതുകൊണ്ട് ഓഫ് സീസൺ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ റേറ്റുകളും, റൂമിന്റെ റെന്റും അവർ റീസണബിൾ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഹോട്ടലിലാണെങ്കിൽ തിരക്കുകൾ കുറവാണ്, ഭക്ഷണം ആവശ്യത്തിന് കഴിച്ച് മടങ്ങാം, അവിടെ ക്യൂ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. കഴിഞ്ഞ മാസം വരെ, അതായത് ഏപ്രിൽ മെയ് മാസം വരെ വളരെ തിരക്കാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ വന്നവർക്ക് പലവർക്കും ട്രാഫിക്ക് വളരെ ഒരു പ്രശ്നമായിരുന്നു. ഗതാഗത കുരുക്ക് വളരെയധികം നേരം നീണ്ടിരുന്നു. 1 കിലോമീറ്റർ കടക്കുന്നതിന് തന്നെ 1 മണിക്കൂർ വേണ്ടി വന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. അത്തരം സാഹചര്യങ്ങളൊക്കെ മാറിയിരിക്കുന്നു. ഈ ജൂൺ മാസത്തിൽ വരുന്നവർക്ക് വളരെ സുഗമമായിട്ട് മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാരികൾ സുഗമമായി കണ്ടു മടങ്ങാനും ഈ മൂന്നാറിലെ കാലാവസ്ഥ ആസ്വദിക്കാനും ചെറിയ പൈസയ്ക്ക് റൂമിൽ താമസിച്ച് അവർക്ക് വേണ്ടുപോലെ മൂന്നാറിനെ ആസ്വദിച്ച് മടങ്ങാനുള്ള ഒരു സാഹചര്യമാണ് സ്വാമി ഇപ്പോൾ ഉള്ളത്. ഈ മൂന്നാറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അവിടുത്തെ താരം, ആ താരത്തെ കുറിച്ച് ചോദിക്കാതെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. പടയപ്പ എവിടെയാണ്? പടയപ്പ ഇപ്പോൾ മൂന്നാറിന്റെ സമീപപ്രദേശങ്ങളിൽ തന്നെയുണ്ട്. നമുക്കറിയാം, ഞാൻ നിൽക്കുന്നത് ഇപ്പൊ മൂന്നാർ ടൗണിന്റെ ജനറൽ ആശുപത്രി പോകുന്ന വഴിക്കാണ്. ഇവിടുന്ന് ഈ ഇവിടെ ഒരു തൊട്ടടുത്തൊരു പാലമുണ്ട്. ആ പാലം കയറി ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പടയപ്പ ആ മേഖലയിലാണുള്ളത്. ഇവിടെ ദേശീയപാതയാണ്. മൂന്നാർ ഉൾപ്പെട്ട അന്തർ സംസ്ഥാന പാത കടന്നു പോകുന്ന ഭാഗമാണ് ഈ റോഡിൽ. ഈ ദേശീയ അന്തർ സംസ്ഥാന പാതയിൽ വൈകുന്നേരങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് പടയപ്പ ഒന്ന് കാണാൻ സാധിക്കും. ഇത് വൈകുന്നേരങ്ങളിൽ ഈ മേഖലയിൽ എത്തുകയും ഇവിടെ നിന്ന്
പയ്യെ നടന്ന് മൂന്നാർ ടൗണിൽ എത്തുകയാണ് ചെയ്തിരുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ പടയപ്പയുടെ ശല്യം ഏറുകയാണ് എന്നൊരു ആക്ഷേപമുള്ള ഒരു സമയമാണല്ലോ. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് ഇതിനെ കാട്ടിലേക്ക് അയക്കാനുള്ള ഒരു നടപടിയൊക്കെ സ്വീകരിക്കുന്നുണ്ട്. ആർ ആർ ടി സംഘം ഇത് ഇവിടെ തന്നെയുണ്ട്. ഇപ്പൊ പടയപ്പ ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് വല്ലതും ഇറങ്ങുകയാണെങ്കിൽ ഇതിനെ കാട് കയറ്റാനുള്ള ഒരു നടപടിയൊക്കെയാണ് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പടയപ്പ എന്നിരുന്നാലും മൂന്നാറിന്റെ ഒരു താരം തന്നെയാണ്. ഇതുവരെയും ആരെയും ആക്രമിച്ചിട്ടില്ല, ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ഭക്ഷണം തേടി എത്തുന്നു എന്നല്ലാണ്ട് മറ്റൊരു ആക്രമണവും ഇതിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് സ്വാമി. പടയപ്പ ശരിക്കും ഒരു മംഗലശ്ശേരി നീലകണ്ഠനാണ്, ഒരേ സമയം വില്ലൻ റോളുമാണ്, ഒരേ സമയം നായകനുമാണ്, അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അവന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവൻ വയലന്റ് ആകും. ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അവൻ വളരെ നന്നായി പോകുന്നത് കാണാം. വാഹനങ്ങളൊന്നും ആക്രമിക്കത്തില്ല. പലപ്പോഴും ഭക്ഷണം ലഭിക്കാണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യമാണ് അവൻ അത്തരത്തിൽ ആക്രമണകാരിയാകാനും ഉണ്ടാകുക സാഹചര്യം ഉണ്ടാകുക. അത് പലപ്പോഴും മൂന്നാറിലെ ജനങ്ങൾക്കറിയാം, മൂന്നാറിലെ തൊഴിലാളികൾക്കറിയാം, ഇവിടുത്തെ ആളുകൾക്കെല്ലാം തന്നെയാണ്. പടയപ്പ ഇതുവരെയും ആരെയും ആക്രമിച്ചതായി ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. അത് തന്നെയായിരിക്കും വനം വകുപ്പും പറയുന്നത്. എന്നിരുന്നാൽ തന്നെയും പടയപ്പ മൂന്നാറിന്റെ ഒരു താരം തന്നെയാണ്. പടയപ്പയുടെ പേരിൽ പല സ്ഥാപനങ്ങളും മൂന്നാറിലുണ്ട്. അത് എല്ലാവർക്കും പറയുന്നതന്നെ പടയപ്പയുടെ ആരാധന മൂത്ത് അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കി വരും ഈ മൂന്നാറും മൂന്നാറിന്റെ സമീപപ്രദേശങ്ങൾ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ റിപ്പോർട്ടർ ജെൻസനാണ്. ജെൻസൻ വർഷങ്ങളായി മൂന്നാറിനെ വാർത്തകൾ എത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ജെൻസൻ പറയുന്ന ഏതാണ്, നമ്മൾ മലയാളികളൊക്കെ ഇപ്പോഴാണ് മൂന്നാറിലേക്ക് പോയി കാണേണ്ടത്. ശനി ഞായർ ദിവസങ്ങളിൽ സ്കൂളുകൾ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ പ്രേക്ഷകർക്ക് കുട്ടികളും കുടുംബവുമായിട്ടൊക്കെ മൂന്നാറിലേക്ക് പോകാം. സ്കൂൾ വലിയ ചെലവ് കുറഞ്ഞ് മൂന്നാർ പോയി കണ്ടിട്ട് വരാം. ജെൻസൺ പറഞ്ഞതുപോലെ സാധാരണ സീസൺ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല, ക്യൂ നിൽക്കേണ്ടി വരും. ഇപ്പോൾ ചെന്നാൽ നല്ല ഭക്ഷണമൊക്കെ കിട്ടും, അതുപോലെ തന്നെ റേറ്റും കുറവായിരിക്കും, ബജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും ആ ഒരു ട്രിപ്പ്. അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിലേക്ക് പ്രേക്ഷകരെ ഞാൻ മൂന്നാറിലേക്ക് ജെൻസനൊപ്പം ചേർന്ന് ക്ഷണിക്കുകയാണ്. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.